മത്സ്യത്തൊഴിലാളികൾ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് തീരത്ത് ഭീതിയും ആശങ്കയും തുടരുകയാണ് വെള്ളിയാഴ്ച തൊഴിലാളികൾ പണിമുടക്കിയതിനെ തുടർന്ന് തീരം വിജനമായിരുന്നു സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് വിദഗ്ധർ ബോട്ട് പരിശോധിച്ചു പുറംകടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ തൊഴിലാളികൾ ഇന്ന് തയ്യാറാകില്ല പുറംടലിൽ മത്സ്യബന്ധനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിരുന്നവർ തിരികെ തീരത്തെത്തിയിട്ടുണ്ട് യാതൊരു പ്രകോപനവും മറ്റ് കാരണങ്ങളോ ഇല്ലാതെയാണ് കപ്പലിൽ നിന്ന് വെടിവെപ്പ് ഉണ്ടായതെന്ന ബോട്ടിൽ ഉണ്ടായിരുന്നവരുടെ വെളിപ്പെടുത്തലാണ് മത്സ്യത്തൊഴിലാളികളെ ഭീതിയിലെത്തിച്ചിരിക്കുന്നത് പുറംകടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ആഴ്ചകൾക്ക് ശേഷമാണ് കരയിൽ മടങ്ങി വരാറുള്ളൂ എന്നാൽ പുറംകടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് യാതൊരു സുരക്ഷിത്വവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു സംഭവത്തിന് ശേഷം നീണ്ടകര തീരത്ത് നിന്നും ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊല്ലുന്നത് മരണമടഞ്ഞവരുടെ മൃതദേഹം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് മരണമടഞ്ഞ ജലാസ്റ്റിന്റെയും പിങ്കുവിന്റെയും മൃതദേഹം സംസ്കരിച്ചു വെള്ളിയാഴ്ച എഐ ടി സി പ്രഖ്യാപിച്ച പണിമുടക്ക് നീണ്ടകരയിൽ പൂർണ്ണമായിരുന്നു തൊഴിലാളികൾ ആരും തന്നെ ജോലിക്കിറങ്ങിയില്ല തൊഴിലാളികൾ തീരത്ത് പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം